കൂട്ടുകാർക്ക് എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു അലോവേര ഓയിൽ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യണേന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നായിട്ട് ഫസ്റ്റ് നമ്മുടെ മുടിയിൽ ജടയെല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ടാവണം. എന്നിട്ട് വേണം മുടിയിലേക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. ഞാനിപ്പോഴും മുടിയിൽ ഓയിൽ അപ്ലൈ ചെയ്യുന്ന ഈ ഒരു മെത്തേഡിലൂടെയാണ് ഞാൻ കൂടുതലായിട്ടും ഓയില് മുടിയിൽ അപ്ലൈ ചെയ്യുന്നത്. മുടിച്ച ഇതുപോലെ താഴേക്കിട്ട് ചീകിയിട്ടാണ് മുടിയിലേക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാറുള്ളത്. ഇപ്പോൾ നമുക്ക് ആവശ്യത്തിന് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അത്രത്തോളം ഓയിൽ നമ്മൾ എടുക്കാൻ നോക്കാം. അലോവേര ഓയിൽ ആയതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. കാരണം മുടി വളരാനായിട്ട് ഏറ്റവും നല്ലത് അലോവേര ഓയിൽ ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സ്കാൽപ്പിൽ നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. അതിനുശേഷം മാത്രം നമുക്ക് മുടിയിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം ആ ഒരു സ്കാൽപ്പിലേക്കൊക്കെ നന്നായിട്ട് ആ ഓയില് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് പറയണേ. നമുക്കിത് സ്കാൽപ്പിലും അതുപോലെ തന്നെ എല്ലാ അവിടത്തേക്കും ഒരുപോലെ എത്തുന്ന രീതിയിൽ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വേണമെങ്കിൽ മുടിയിൽ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം വീണ്ടും നമുക്കൊന്ന് മുടി ചീകി കൊടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുടിയിലെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ഓയിൽ എത്താനായിട്ട് വളരെ നല്ലതാണ്. നമ്മൾ വീട്ടിൽ തന്നെ കറ്റാർവാഴ ഓയിൽ ചെയ്യുന്നതാണ് നല്ലത്. നമുക്ക് ഷോപ്പിൽ നിന്ന് ഇത് വാങ്ങാൻ കിട്ടും. നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാവുന്നതുള്ളൂ. ഇനി അത് കാണാത്തവരാണെങ്കിൽ അതിൻ്റെ ലിങ്ക്, ഓയിൽ ഉണ്ടാക്കുന്നതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. അത് കണ്ടു നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.